നമ്മുടെ യൂസഫിയഹിയ വന്നിട്ടുണ്ട്. കോമഡി യൂസഫ് അതല്ല, യഹിയ കോമഡി അതല്ല. എന്നിട്ട് ഇതിനകത്തെല്ലാം നമ്മൾ പറയുമ്പോൾ ബൈബിളിൽ യുദ്ധങ്ങളില്ലേ. എന്നിട്ട് ഇവര് പറഞ്ഞ എന്താ, മുഹമ്മദ് ഉത്തമ മാതൃകയാണ്, ഉത്തമ പുരുഷനാണ്, ജപ്പാണ്, ജവറാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളോട് എടുത്തിടുമ്പോഴേ മുഹമ്മദ് കാണിച്ച അധാർമികത എടുത്തിടുമ്പോ ബൈബിള് ഇവർക്ക് നിലനിൽപ്പില്ലാതെ വരുമ്പോ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. മുഹമ്മദിന്റെ കൊള്ളകള്, മുഹമ്മദിന്റെ ബലാത്സംഗങ്ങള്, മുഹമ്മദിന്റെ മറ്റ് മ്ലേച്ഛ പ്രവൃത്തികള് കുറെ ഉണ്ട്. അതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവര് പറയും നമ്മൾ നുണ പറയുകയാണ്. ഈ മുഹമ്മദിനെ അന്ന് പത്രക്കാര് വിളിച്ചിരുന്നത് കുന്നിൻ ചെരുവിലെ താനേ വളർന്ന ഈന്തപ്പനെ എന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവ് ആരാണെന്നറിയാതെ വളർന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് അന്ന് മുഹമ്മദിനെ മക്കാര് വിളിച്ചിരുന്നത്. ഇതൊക്കെ അവരുടെ മുഹമ്മദിന്റെ ജീവചരിത്രത്തിനകത്തുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ ഇബിൻ ഇസ്ഹാഖിന്റെയും ഇബിൻ ഹാഷിമിന്റെ ഒക്കെ മുഹമ്മദിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആദ്യകാലങ്ങളിൽ ഈ പറയപ്പെടുന്ന ഹദീസുകളോ ഖുറാനോ ഒന്നും ഇല്ലായിരുന്നു. ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇല്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഒന്ന്, ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇയാൾ ഉണ്ടാക്കണം. താഴെപ്പോയോ ഇങ്ങനെയാ ഇച്ചിരി ഒരു ഒരു സഹിഷ്ണുത ഇല്ല ഇയാൾ. ഇയാള് പിന്നെ എന്തറിഞ്ഞിട്ട് ഇയാൾ ഇസ്ലാം മതത്തിലേക്ക് പോയത്? അവിടെ കിടക്കട്ടെ. നിങ്ങളിപ്പം നിങ്ങളിപ്പോ എനിക്ക് അനുകൂലമായ കാര്യം ഒന്നും പറഞ്ഞോണ്ടിരിക്കല്ലോ, എനിക്ക് കേട്ടോണ്ടിരിക്കാൻ തെളിവില്ലാതെ നിങ്ങൾ. ശരിയാണ്, കൊള്ള മുതല് സംഖ്യാപുസ്തകം, സംഖ്യാപുസ്തകത്തിനകത്ത് യഹോവങ്ങളെ പെണ്ണുങ്ങളെ എനിക്കങ്ങനെ വീതം വെക്കേണ്ടതെന്ന് യഹോവ പറഞ്ഞത് മറച്ചു പിടിച്ചിട്ട്. അപ്പൊ യഹോവ ചെയ്തത് ആദ്യം പറയും, യഹോവ ആദ്യം പറയും, യഹോവയല്ലേ മൂത്തത്. എനിക്ക് സംസാരിക്കാൻ സമയമുണ്ടോ സോൾജിയറെ? ജയ്സ് കഴിഞ്ഞ അടുത്ത യൂസഫിന് സമയം തരാം. ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ജയ്സ് സംസാരിക്കൂ. ജയ്സ് യൂസഫ് പ്ലീസ് മ്യൂട്ട് എടുക്കല്ലേ, മ്യൂട്ട് എടുക്കല്ലേ പ്ലീസ്. ജയ്സ് സംസാരിക്കൂ. മുഹമ്മദ്, അപ്പം ഈ കാത്തിം, അതായത് ഡാമേജ്ഡ് മിൽക്ക് എന്നുള്ള ഒരുത്തൻ, പുള്ളിക്കാരൻ, അതായത് നായിന്റെ കുടുംബം എന്നറിയപ്പെടുന്ന ഈ കുടുംബത്തിൽ ജനിച്ചവൻ, പുള്ളിക്കാരനാണ് അപകർഷതാബോധം തോന്നിയിട്ട് പുള്ളി പറയാണ് നിങ്ങൾ എന്നെ മുഹമ്മദ് എന്ന് വേണേ വിളിച്ചു, അഹമ്മദ് എന്ന് വിളിച്ചു, അൽമാഹി എന്ന് വിളിച്ചു. അൽമാഹി എന്ന് പറയുന്നത് പാപം മോചിക്കുന്നവൻ, മായിച്ചു കളയുന്നവൻ. ഇങ്ങനെ സ്വയം ഞാൻ എന്നെ കുഞ്ഞിക്കുന്ന സിനിമയ്ക്ക് അത് ദേദീവ് പറഞ്ഞ കണക്ക് നിങ്ങളൊക്കെ എന്നെ കുഞ്ഞിക്കുന്നാ വിളിക്കുന്നത്, പക്ഷെ ഞാൻ എന്നെ അങ്ങനല്ല, ഞാൻ എന്നെ വിമൽകുമാർ എന്നാ വിളിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കാത്തിം സ്വയം പേരിട്ടതാണ് മുഹമ്മദ് എന്ന്. അല്ലാതെ അങ്ങനെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരുത്തൻ ചരിത്രത്തിൽ ഇല്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ ഹദീസുകളോ ഖുറാനോ ഇല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ വ്യക്തിയുടെ ചരിത്രം പഠിക്കണമെങ്കിൽ സീറകൾ പഠിക്കണമായിരുന്നു. അങ്ങനെ സീറകൾ പഠിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. പിന്നെ ഇവിടെ ഒരാൾ വന്നിട്ട് പറയുകയാണ് യഹോവ ബൈബിളിൽ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാണ് ഈ മുതൽ അങ്ങോട്ട് ചാടിയത്. അതിലോട്ട് പോകണ്ട, യഹോവയിലോട്ട് പോകണ്ട. നമ്മളിപ്പോ സംസാരിക്കുന്ന സബ്ജക്ട് യഹോവയിലേക്ക് പോകില്ല, അങ്ങോട്ട് ചാടിയപ്പോൾ എന്താണുള്ളത്? ഏറ്റവും മ്ലേച്ഛം, ലോകത്തിന്റെ മനുഷ്യന്റെ മുമ്പിൽ മുമ്പിൽ കാണിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ. എനിക്ക് യൂസഫിനോട് ചോദിക്കാനുള്ള ചോദ്യം, താങ്കള് ക്രൈസ്തവ വിശ്വാസം തെറ്റാണെന്നുള്ള ബോധ്യത്തിലാണെന്ന് താങ്കൾ വിട്ടുപോയത്, അങ്ങനെയെങ്കിൽ ഇസ്ലാമിൽ താങ്കൾ കണ്ട കുറച്ച് മേന്മകൾ അത് താങ്കളുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, മറ്റു പ്രമാണങ്ങളൊന്നും കാണാൻ പാടില്ല, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ എന്ത് മേന്മ കണ്ടിട്ടാണ് അങ്ങോട്ട് ചാടിയത്? ബാക്കിയൊക്കെ ഞങ്ങളുടെ എല്ലാം തെറ്റാ. ആ തെറ്റിന് പിള്ളേർ തെറ്റെന്ന് തന്നെ പറയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ശരികളൊന്ന് പറ, താങ്കൾ സ്വീകരിച്ചതിനകത്ത് കണ്ട പുതിയ പുതിയ നന്മകൾ, മറ്റു മതങ്ങൾ പറയാത്ത ഇസ്ലാമിൽ മാത്രമുള്ള നന്മകൾ എന്ന് പറ. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അത് നിന്റെ നീ ഇപ്പൊ സ്വീകരിച്ച മതത്തിന്റെ പ്രശ്നമാണ്. ഞാനെന്റെ പിതാവിന്റെ പേര് മാറ്റിയില്ല യൂസഫെ, ഞാൻ എന്റെ അച്ഛന്റെ പേര് മാറ്റിയില്ല നിന്റെ കണക്ക്. ആ എന്റെ അച്ഛന്റെ പേര് പഴയ പേരാണ്, ഞാൻ നിന്റെ കണക്ക് പേര് മാറ്റുന്നില്ല. നീ ആ മുഹമ്മദിന്റെ സ്വഭാവം കാണിച്ചത് നീ മനസ്സിലായ യൂസഫെ, നീ നിന്റെ അനിയനും കൂടെ ആണ് മുഹമ്മദിന്റെ സ്വഭാവം. നിന്റെ അച്ഛന്റെ പേര് മാറ്റാനാ നീ? ഞാൻ എന്റെ അച്ഛന്റെ പേര് മാറ്റിയിട്ടില്ല. ഇന്നും എന്റെ അച്ഛന്റെ പേര് പഴയ പേര് തന്നെ. എനിക്കറിയായിരുന്നു, എനിക്കറിയായിരുന്നു ചർച്ച നടക്കില്ല, എനിക്കറിയായിരുന്നു രക്ഷം വേളുണ്ടാകുന്നു. എന്താ പറയുക ബിജു?
കണ്ണാടി കണ്ണാടി സംസാരിക്കുക. അതായത് ലീസസ്റ്ററും ജെയ്സും വളരെ വ്യക്തമായിട്ട് മുഹമ്മദിന്റെ യുദ്ധങ്ങളെയും അക്രമങ്ങളെയും പറ്റിയൊക്കെ പറഞ്ഞു. അതിന് യൂസഫ് ഹിയ അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് യൂസഫ് ഹിയ ഒച്ചയെടുക്കുന്നത്. സമയം തരാമെന്ന് പറഞ്ഞിട്ടും തുടങ്ങി തന്നെ പൊട്ടനാണോ ചാട്ടനാണോ ചോദിച്ചാണ് തുടങ്ങുന്നത്. ഇതൊക്കെയാണ് ഒരു സംസ്കാരം. ഒരു ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ എന്താണോ അവിടുത്തെ സബ്ജക്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളല്ലേ സംസാരിക്കേണ്ടത്. ഒന്നുകിൽ അതിന് മറുപടി കൊടുക്കുക, അതങ്ങനെയല്ല, യുദ്ധങ്ങൾ അല്ല, തീവ്രവാദം നടന്നിട്ടില്ല എന്നൊക്കെ കാണിക്കുക, തെളിവ് വെച്ചു. അതല്ലാതെ ചുമ്മാ വന്ന് പൊട്ടനാ ചാട്ടനാ എന്നൊക്കെ പറഞ്ഞ പിന്നെ ആരെങ്കിലും റൂമിലിരുത്തു. എന്നിട്ട് ഇവിടുത്തെ ഇസ്ലാം സഹോദരന്മാർ പറയും ഞങ്ങളുടെ നേതാക്കന്മാർ വരുമ്പോൾ നിങ്ങൾ അവരെ ഇരുത്താറല്ലോ, അവരെ നിങ്ങൾ പുറത്താക്കും. ഇതൊക്കെയാണോ നേതാക്കന്മാർ കാണിക്കേണ്ട ഒരു മാന്യത എന്ന് പറയും. എനിവേ, അപ്പൊ കണ്ണാടി കണ്ണാടിക്ക് എന്താ സംസാരിക്കാനുള്ളത്? കണ്ണാടി കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. വേറെ ആരാ രാജാ ബ്രോ, എന്താ പറയാനുള്ളത്? യൂസഫിനെ യൂസഫ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് എടുക്കാം. പക്ഷെ യൂസഫ് പ്ലീസ്, ഇവിടെ ലീസിസ്റ്ററും ജെയ്സും സംസാരിച്ചതിന് ഒരു മറുപടി പറയാനാണെങ്കിൽ താങ്കളെ മുന്നോട്ട് എടുക്കാം പ്ലീസ്. മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ മോള് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ആറരയുടെ പ്രോഗ്രാമാണ് അൺപാക്ക് ഹിസ്റ്ററിയില്. അത് സാബിയറുടെ അൽഫത്തർ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവല്, അതായത് സാബിയർ എന്ന് പറഞ്ഞ അന്നത്തെ ഒരു വിജാതിയരാണ്, അവരുടെ അൽഫത്തർ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവല്, അതെങ്ങനെ ഇന്നത്തെ ഈദുൽ ഫിത്തറായി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോ താല്പര്യമുള്ളവര് കടന്നു വരിക, കേൾക്കുക. താങ്ക് യു. ഓക്കെ രാജ, ഞാന് ഞാന് യൂസഫൈക്ക് ഇരിക്കുമ്പോ ഞാന് ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. എന്റെ പ്രിയ കൂട്ടുകാരെ യൂസഫൈക്ക് സംസാരിക്കാനുണ്ട് വരണ സ്നേഹത്തോടു കൂടി. നമ്മളിത് അനാവശ്യങ്ങളൊന്നും പറയല്ല പ്ലീസ്. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ ഒന്ന് ചോദിക്കുക. ഇതിപ്പോ എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം തെറ്റാണ്, പിന്നെ ഞാൻ എന്തിനാ ഇസ്ലാമിക് അതൊരു ചോദ്യമല്ല, അതൊരു സ്ഥിരതയോടെ ചോദിക്കട്ടെ. നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ, നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ, ബുദ്ധിയുള്ള ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് ആവശ്യം വേണ്ട, ചോദ്യം ചോദിക്കുക. യൂസഫ് ആ ചോദ്യത്തിന് മാത്രം മറുപടി തരിക. ഓക്കെ ജെയ്സ് ചോദിച്ചോളൂ. അപ്പം യൂസഫിന്റെ നമ്മുടെ പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിയുമ്പോൾ യൂസഫ് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ എക്സ് ക്രിസ്ത്യൻ ആയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇസ്ലാമാണ് സത്യം എന്ന് മനസ്സിലായിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ താങ്കൾക്ക് താങ്കളുടെ വിശ്വാസം അനുസരിച്ച് ക്രൈസ്തവ വിശ്വാസം തെറ്റാണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം ക്രൈസ്തവ വിശ്വാസം മാത്രമേ ഉള്ളൂ, ശരി, ഇസ്ലാം വെറും മൂളയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ താങ്കൾ വിശ്വസിച്ചത് ക്രൈസ്തവ വിശ്വാസം തെറ്റാണ്, ഇസ്ലാമാണ് ശരി. അപ്പൊ മറ്റു മതങ്ങളിലൊന്നും ഇല്ലാത്ത ആ ഇസ്ലാമിലെ ആ ശരികൾ ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഒരു വലിയ വടിയുണ്ട് എന്ന് വരില്ല, ആ വടി വലുതാണെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വേറൊരു ചെറിയ വടിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇസ്ലാമിലോട്ട് പോയ നന്മ എന്ന് പറയുന്നത് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം. അത് ക്രിസ്തുമതത്തിലില്ല, ക്രിസ്തുമതത്തിലുള്ളത് ബഹുദൈവ വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഇത് ശരിയല്ല. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പാരമ്പര്യം വേറെ ആരുടെയും അല്ല, സഭകളുടെ അല്ല, സഭാ നേതാക്കന്മാരുടെ അല്ല, പുണ്യവാളന്മാരുടെ അല്ല, പ്രവാചകന്മാരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയും ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടിട്ട് ആ പറയപ്പെടുന്ന ഏകദൈവ വിശ്വാസം ഭൂമിയിൽ സംസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അടരാടപ്പെട്ടവരാണ് ഈ പറയപ്പെടുന്ന പ്രവാചകനും തൊട്ട് കുറച്ചു മുമ്പ് ലീ സിസ്റ്റർ പറഞ്ഞ മോശക്കാരായ സഹാബാക്കൾ എന്ന് പറയുന്നവരും. അവരുടെ കാലഘട്ടത്തെ അവർ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ ജഹാലത്തിലായിരുന്നു. അവരുടെ ആ കാലഘട്ടത്തെ അവർ ജാഹിലിയത്ത് എന്ന് അവർ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസിൻ്റെ കാലഘട്ടം. അത് അവർ തന്നെ അഭിമാനത്തോടുകൂടി പറയുന്നതാണ്. ഉമർ റളിയല്ലാഹു ഖലീഫയായി വലിയൊരു ഭാഗം ഭൂമിയുടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ അപ്പൻ എന്നെ ആട് മേയ്ക്കാൻ വിടുമായിരുന്നു. ഞാൻ ആട് മേയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ പല സമയത്ത് എൻ്റെ കയ്യിൽ നിന്നിട്ട് ആടിനെ ചെന്നായി പിടിച്ചുകൊണ്ട് പോകും. വീട്ടിൽ വരുമ്പോൾ അപ്പൻ്റെ ശകാരം കേൾക്കലാണ് എനിക്ക് പണി. ആ എന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇന്ന് റോം എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദിസ് ജെറുസലേം തൻ്റെ കയ്യിലായി കഴിഞ്ഞിട്ട് അവിടുന്ന് താക്കോല് മേടിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ആക്കിയതെന്ന് പറഞ്ഞ് അദ്ദേഹം കരയുമായിരുന്നു. ജഹാലത്തിൻ്റെ കാലഘട്ടത്തിൽ തനിക്ക് കിട്ടുന്ന ഭക്ഷണം
ആ ഭക്ഷണം, ആ റൊട്ടി കഷ്ണം എടുത്തിട്ട് അതിനെ ഒരു വിഗ്രഹം പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ ഞാൻ വണങ്ങുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ, അന്നത്തെ കാലത്ത് പെൺമക്കൾ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്, കുഴിച്ചു മൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവർ തന്നെ അവരുടെ ജീവിതത്തെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവരുടെ പല കഴിവുകളും അവരെന്ത് ചെയ്തു, അവർ ഇസ്ലാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിച്ചു. യഹൂദന്മാർ പറഞ്ഞത് കണക്കെ നീയും നിൻ്റെ റബ്ബും അല്ലെങ്കിൽ നീയും നിൻ്റെ യഹോവയും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് അവർ പറഞ്ഞില്ല. അവർ പ്രവാചകന്മാരെ, കിട്ടിയ പ്രവാചകന്മാരെ, അല്ലെങ്കിൽ സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഒരു റെഫറൻസും ഇല്ലാണ്ട് കഥ പറയുകയാണ്. ചോദ്യം ഇതാണ്, ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു, ഇസ്ലാമിലാണ് ഏത് ദൈവ വിശ്വാസം? എന്റെ ചോദ്യം യൂസഫിനോടുള്ള ചോദ്യം, ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഖുറൈശികള് മൂന്ന് പെൺമക്കളുണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്ന അതേ അള്ളാഹുവിനെ തന്നെയല്ലേ ഇന്ന് പെൺമക്കളില്ല ഏക ദൈവമാണ് എന്നും പറഞ്ഞ് യൂസഫ് വിശ്വസിക്കുന്നത്? ഒന്നത്. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് പ്രവാചകന്മാർ വിശ്വസിച്ച ദൈവം, ഖുറൈശികൾ മൂന്ന് പെൺമക്കൾ ഉണ്ട് എന്ന് വിശ്വസിച്ച ദൈവത്തെയാണ് സകല പ്രവാചകന്മാരും വിശ്വസിച്ചിരുന്നത് എന്ന് താങ്കൾക്ക് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റും? ഖുറാൻ ആണെങ്കിൽ AD 600 ഉണ്ടായതാണ്, അത് പ്രവാചകന്മാരുടെ പുസ്തകം എന്ന് പറയാൻ പറ്റത്തില്ല, മുഹമ്മദിന്റെ കിതാബാണ്. മുഹമ്മദിന് മുമ്പുള്ള പ്രവാചക ഗ്രന്ഥങ്ങളിൽ എവിടെയാണ് ഖുറൈശികൾ ആരാധിക്കുന്നത്? ആ പ്രവാചകന്മാർ ആരാധിച്ചത് ഖുറൈശികൾ മൂന്ന് പെൺമക്കളെ വെച്ച് ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് പ്രവാചകന്മാർ ആരാധിച്ചതെന്നും താങ്കൾക്ക് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റും? എനിക്കിവിടെ റെഫറൻസ് വേണം. ചുമ്മാതെ കഥ പറഞ്ഞിട്ടും പാട്ട് പാടിയിട്ടും പ്രൊഫിക്കഷണം ചിന്ത കഥയും താക്കോൽ വായിച്ച കഥ കേൾക്കട്ട, റെഫറൻസ് ആണ്. ഇയാൾ പിന്നെയും പറയുന്നത് കേട്ടോ, ഈ ജെയ്സിനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായം. ഞാനാണ് മോഡറേറ്റർ ബിജു, താങ്കൾക്ക് എന്താണ് പ്രശ്നം? ഞാൻ എന്റെ പണിക്ക് പൊക്കോളാം, വല്ല ഊടായി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ അവിടെ മിണ്ടാതിരിക്കും സുഹൃത്തെ, മിണ്ടാതിരിക്കും. നിങ്ങൾ ആരാണപ്പോ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും മോഡറേറ്റർ നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ വലിയ കൊമ്പത്തെ ആളാണ്? നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ വീക്ക് സീറോ ആണ് സാറ്. നിങ്ങൾ വീക്ക് സീറോ ആണ് സാറ്. പൊട്ടനാണെന്ന് പറഞ്ഞിട്ട് പൊട്ടനാന്ന് പറയുന്നതാണ് മാന്യത. പറഞ്ഞു കഴിയുമ്പോ ഒരു മര്യാദ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ടേ പറ, നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ടല്ലോ. നിങ്ങൾ അവനെ ചെരുപ്പൂരി അടിച്ചില്ലെന്ന് വരിയില് എന്റെ പേര് മാറ്റി. ഞാൻ അവന്റെ ചോദ്യം, ഞാൻ അവന്റെ ചോദ്യം, നിന്റെ പേര്, നിന്റെ പേര് നീട്ടിരിക്കുന്നത് ക്രൈസ്റ്റ്, നിന്റെ അമ്മയുടെ പേര് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഈ പൊട്ടനെ ഒന്ന് മ്യൂട്ട് ചെയ്യും. അതിനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനാണ്. കാരണം ഉത്തരങ്ങളൊന്നും അറിയില്ല, ഒന്നും പഠിക്കാതെയാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഒന്നും പഠിക്കാതെ അങ്ങോട്ട് പോയി, അവിടെ പോയി പെട്ടു. അടിസ്ഥാനത്തിലാണ് നീ നിന്റെ സുന അടച്ചം വെട്ടുന്ന നീ ഇവിടെ തെളിയിക്കുക. നീ ആദ്യം രണ്ടേ മേലോട്ട് കയറുക,
നിന്റെ തുമ്പ് വെട്ടിയാല് ഖുർആൻ അല്ലാഹു പറഞ്ഞ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, വേണ്ട നിന്റെ പ്രവാചകൻ സുനാടാ തുമ്പ് വെട്ടിയെങ്കിൽ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങേര് വെട്ടിയത്, നീ ചോണ എന്താ കൊണ്ടൊന്ന് കാണിക്ക്, എന്നിട്ട് നീ ബാക്കി വർത്താനം പറ. നാളെ കേട്ടത് മൂന്ന് പോയിന്റ് യഹ ഇവിടെ വെച്ച മൂന്ന് പോയിന്റ് തകർത്തടിച്ച് കൊടുക്കാൻ പറ്റുന്ന പോയിന്റുകളാ, അത് അറിഞ്ഞുകൊണ്ടാണ് ബഹളം വെച്ചതും. ഈ ജെയ്സ് എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്ന യഹൂദര് അവിടെ ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് മുഹമ്മദ് മൂന്ന് പെൺമക്കളുടെ ബാപ്പയായ അള്ളാഹുവിനെ പിടിച്ചോണ്ട് വന്ന ഏകദൈവ വിശ്വാസം കൊണ്ടുവന്നു? അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ഏകദൈവ വിശ്വാസം, എന്തിനു പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു? അതിന് ഉത്തരം ഉണ്ടോ യൂസഫെ? കേറി വാ, ധൈര്യം ഉണ്ടോ കേറി വന്ന് അതിന് മറുപടി പറ. നമ്മൾ ഈ റൂമിൽ ചോദിക്കുന്ന ചോദ്യം, സോൾജിയ, നമ്മുടെ ഈ ഉമർ ഉമർ എന്ന് പറയുന്ന ഈ എന്താമിന്റെ താക്കോലും എടുത്തിട്ട് കരഞ്ഞു വന്നു. ഉമറിന്റെ വീട്ടിലുള്ള ചില കഥ ഞാൻ വായിക്കാം, ഇവരുടെ സഹീഹായ അതിൽ നിന്നാണ് കേട്ടോ. അതായത് അല്ല, ക്ലിയർ ആവുന്നില്ല എനിക്ക് മാത്രം. കോബ്ര വോൾ 2:227 ശരിക്ക് കേൾക്കുന്നില്ല. പാട്ട് പോലെ പാട്ട് പോലെ ഒന്ന് പുറത്തിറങ്ങി കേറു. ആ പാട്ടാ പാട്ടാ. അതെ അതെ ആ ഇപ്പൊ ഞാൻ വായിക്കാം. അതായത് ഇവിടെ ഉമറിന്റെ വീട്ടിലുള്ള ഒരു സംഭവം പറയാണ്. ഉമറിന്റെ വീട്ടിൽ ഒരാള് പോയി, ഉമറിന്റെ വീട്ടില് ആഹാരം കഴിക്കാൻ പോയപ്പോ അദ്ദേഹം കണ്ട കാഴ്ച ഇവിടെ വിവരിക്കുകയാണ്. ഞാൻ മേൽ പറഞ്ഞ ഇതില് ഉമറിന്റെ വീട്ടില് സ്ത്രീകളായ അടിമകൾ ഈ അവിടെ ആഹാരം കഴിക്കാൻ പോകുന്നവർക്ക് ആഹാരം വെച്ചുണ്ടാക്കി വിളമ്പി കൊടുക്കുമായിരുന്നു. അപ്പോ ഉമറിന്റെ വീട്ടിലുള്ള അടിമ സ്ത്രീകൾ എല്ലാവരും അവരുടെ തലയും മറയ്ക്കാതെ മാറും മറയ്ക്കാതെ മാറൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ട്, അതായത് അവർക്ക് വസ്ത്രം ഇടാൻ അനുവാദമില്ല, സ്ത്രീകൾക്ക് മാറു മറയ്ക്കാൻ അവകാശം അനുവാദമില്ലാത്തതുകൊണ്ട് ഈ സ്ത്രീകള് മാറിടം കാണിച്ചുകൊണ്ട് ഈ ഇയാളുടെ വീട്ടിൽ വരുന്ന ആളുകൾക്കെല്ലാം ആഹാരം ഉണ്ടാക്കി. ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് യൂസഫ് യഹിയ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ ഇപ്പോ? ഇല്ല. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ഡി പി ഇടുക. അദ്ദേഹം ഇവിടെ താഴെ ക്ലെയിം ചെയ്തിട്ടുള്ളത് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മുകളിലേക്ക് കയറ്റുന്നില്ല എന്നാ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇതൊന്ന് ആ ടൈം അടക്കം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഇതിട്ടിട്ട് ഒന്ന് ഒരു ഒന്ന് ഡി പി ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ സഫിയെ പോലെ ജുവാരിയെ പോലെ നല്ല നല്ല വീടുകളിൽ നല്ല നല്ല ഗോത്രങ്ങളിലും യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും ഗോത്രങ്ങളിൽ ജീവിച്ചിരുന്ന നല്ല സ്ത്രീകളെയാണ് ഇവര് പിടിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ വെട്ടിക്കൊന്നിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് വെറും അരയിൽ മാത്രം തുണി ഉടുപ്പിച്ചുകൊണ്ട് നഗ്നരായി നടക്കാൻ പ്രേരിപ്പിച്ചവരാണ് ഈ മുഹമ്മദും ഈ ഉമറും ഇവന്മാരെല്ലാരും. എന്നിട്ട് വിരുന്ന് സൽക്കാരം നടത്തുന്നത് ഈ അർത്ഥനഗ്നകളായ ഈ സ്ത്രീകളാണ്. ഞാൻ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ധർമ്മരോഷം ഉയർന്നു പോങ്ങുകയാണ്. എന്നിട്ട് ഈ കണ്ടവന്മാര് മാറിടം കുലുക്കിക്കൊണ്ട് ഇവര് സെർവ് ചെയ്തിരുന്നു. ഞങ്ങള് കള്ളൻ കള്ളി എന്ന് വിളിക്കും. ഇടയില് കേറരുത്, അടുത്തത് കേട്ടോളൂ. ബുക്ക് ഓഫ് അൽ കനേസ് അൽ ഉമർ ഫി സുനാൻ അൽ അക്ബാൽ റിപ്പോർട്ടഡ് അനാസ് ഹദീസ് നമ്പർ 4-1925. ഉമർ അവന്റെ ഒരു അടിമ പെണ്ണിനെ തലയിൽ തട്ടമിട്ടപ്പോൾ അലറിക്കൊണ്ട് അവളെ പ്രഹരമേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ഒരിക്കലും ഒരു സ്വതന്ത്ര സ്ത്രീയെ പോലെ വസ്ത്രം ധരിക്കരുത്, തലയിൽ തട്ടമിടരുതെന്ന്. അതായത് തലയിൽ തട്ടമിടുന്നത് ഒരു കുലസ്ത്രീയുടെ ഇതാണ്, അവകാശമാണ്. അപ്പൊ ഒരു അടിമ സ്ത്രീ അവള് തലയിൽ തുണിയിട്ടപ്പോ മാറി മറിക്കാൻ എന്തായാലും അവകാശമില്ല. എന്താണ് നാഭിക്കും മേലെയാണ് ഇവരുടെ വസ്ത്രം. അത് കഴിഞ്ഞിട്ട് വേറൊന്ന് കേൾക്കും, അത് കള്ളമല്ല സത്യം പറയുന്നത്. നിങ്ങള് അത് പറയാന്ന് പറഞ്ഞല്ലോ, അത് പറയാന്ന് പറഞ്ഞ വായിക്കണം, ഇതൊക്കെ വായിക്കണം, വിദ്യാഭ്യാസം വേണം വായിക്കണം. അടുത്തത് വായിക്കാം
ബുക്ക് ഓഫ് അൽഖനൈസ് അൽ ഉമൽ ഫി സുനൻ അൽ അക്വാൽ വോളിയം നമ്പർ 15 ഹദീസ് നമ്പർ 41928 പേജ് നമ്പർ 486 അൽ മുസീബ് ഇബൻ റിപ്പോർട്ടഡ് ഉമർ ഒരു അടിമ സ്ത്രീയെ അവളുടെ തലയിൽ അവളുടെ തട്ടം താഴെ വീഴ്ത്തുന്നത് വരെ ഒരു കമ്പുകൊണ്ട് അടിക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ട് അവൻ പറഞ്ഞു നീ ഒരിക്കലും ഈ വസ്ത്രം ധരിക്കരുത് അങ്ങനെ ചിന്തിക്കുക പോലും മരുത് എന്ന് പറഞ്ഞു മനസ്സിലായോ ഇതാണ് ഇദ്ദേഹം അയ്യോ താക്കോൽ മേടിച്ച ഉടനെ കരഞ്ഞു പോലും വലിയ ഭയങ്കര പാവം എത്ര പാവമാണ് ഉമർ ഈ ഉമറിന്റെ ഒരു 10 കഥകളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ആൾക്കാർ എഴുതി വെച്ചതാണ് മനുഷ്യ ഇതൊക്കെ പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു ഇനി ഞാൻ പറയാതെ അല്ല ഒരു സെക്കൻഡ് ആ എന്റെ പ്രിയ യൂസഫയ്ക്ക് ഒരാൾ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കയറാതിരിക്കുക നിങ്ങൾ പറയുന്ന ഈ കുല സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ കള്ളം പറയുന്ന സ്ത്രീകളെയാണോ കുല സ്ത്രീകൾ എന്ന് പറയുന്നത് അതെ കള്ളം മാത്രം വിശ്വസിച്ച് ഈ പ്രവാചകൻ അതായത് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കഴിയട്ടെ അതിന് ശേഷം പറഞ്ഞോളൂ അതായത് ഒരു കള്ള പുസ്തകത്തിലുള്ളത് എഴുതി വെച്ചിരിക്കുന്ന വിശ്വസിക്കുന്നവരാണോ കുലസ്ത്രീകൾ എന്ന് പറയുന്നത് പറയാനുണ്ട് പത്തിന്റെ 37 പറയുന്ന കേട്ട് ഞാൻ പറഞ്ഞു തരാം അതെ 37 പറയുന്നു അള്ള എന്റെ പ്രിയ കൂട്ടുകാര അള്ളാഹു കെട്ടിച്ചമച്ച പുസ്തകമാണ് ഇതുപോലൊരു പുസ്തകം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കെട്ടിച്ചമയ്ക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ കെട്ടിച്ചമച്ച് വെച്ചിരിക്കുന്ന ആ ഇങ്ങനെ കെട്ടിച്ചമച്ച് വെച്ചിരിക്കുന്ന ഈ കള്ളപ്പുസ്തകത്തെ വിശ്വസിക്കുന്നവരാണ് കുലസ്ത്രീകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിയട്ടെ ആ പൊടച്ചു മൂടി നടക്കുന്ന ഈ സ്ത്രീകളെയാണ് കുലസ്ത്രീ എന്ന് പറയുന്നത് അതിന് പറഞ്ഞോളൂ ഇവര് വായിച്ച രണ്ടും സംഭവവും പരിഭാഷയാണ് പറഞ്ഞ തരാമെന്ന് പറയാമെന്ന് ഞാനെങ്ങും പോകുന്നില്ലോ നിങ്ങൾ നിങ്ങളല്ലേ എനിക്ക് താഴോട്ടിടുന്നത് ജയ്സേ ഇതിന് മറുപടി പറയട്ടെ ഈ ഇതിന് മറുപടി ഇയാൾ ഇതിന് ഇടയ്ക്കിരുന്നു ഇത് ഒരു 30 സെക്കൻഡ് കൊണ്ട് അതിന് മറുപടി പറഞ്ഞു 30 സെക്കൻഡ് മറുപടി തരാൻ പറയാൻ സമയം തരില്ല 30 സെക്കൻഡ് എനിക്ക് സമയം തരില്ല അപ്പൊ ലീ കള്ളിയാണെന്നും കുലസ്ത്രീ ആണെന്നും മനസ്സിലായല്ലോ ആ ഇനി ഇനി ജയ്സിനോട് പോവാം പറഞ്ഞു ലീ കുലസ്ത്രീയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും തെളിഞ്ഞല്ലോ കള്ളത്തരം പറയാ സോൾജറെ ഇയാളോടൊന്നും ലീക്കാണ് ആദ്യം ലീക്കാണ് മറുപടി ലീ വായിച്ചത് പരിഭാഷയാണ് ചട്ടയാണ് വായിച്ചത് അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള റെഫറൻസുകൾ അദ്ദേഹം പറഞ്ഞിട്ട് ലീ സിസ്റ്ററോട് അയാള് റെഫറൻസ് ചോദിക്കുന്നത് കേട്ടു എനിക്ക് ഒരു പറഞ്ഞ കാര്യങ്ങളുടെ റെഫറൻസ് പറയൂന്മാരുടെ പാരമ്പര്യം ഇതിനൊക്കെ പാരമ്പര്യം ഇതിനൊക്കെ തെളിവ് പറയൂ നിങ്ങൾക്ക് ബിജു നമുക്കൊരു അവസരം കൊടുക്കാം
യൂസഫ് പറയട്ടെ, യൂസഫ് എന്ന് വന്നാലും ഒന്നും പറയാറില്ല, ഒരു റെഫറൻസ് പറയാം. ഇന്നൊരു ചാൻസ് ഉണ്ട്, യൂസഫിന് ചാൻസ് ഉണ്ട്. 20 സെക്കൻഡ് നീ പറഞ്ഞത് ഹദീസിന്റെ ആ പറയപ്പെടുന്ന രണ്ട് രംഗങ്ങളുടെ വ്യാഖ്യാനമാണ്. ആ രണ്ട് രംഗങ്ങളും വ്യാഖ്യാനം റോങ് ആക്കിയിരിക്കുകയാണ്. അവിടെ ഈ പറയുന്ന അടിമ സ്ത്രീയെ നബി ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫ ആയിരുന്ന സമയത്ത് അദ്ദേഹം റോഡിലൂടെ ഇറങ്ങി നടക്കുമായിരുന്നു. നടക്കുന്ന സമയത്ത് പല കാര്യങ്ങളും അദ്ദേഹം കച്ചവട സ്ഥലങ്ങളിലും അവിടെ ഇവിടെയും പോയി കാര്യങ്ങൾ നേരെയാക്കുന്ന കൂട്ടത്തിൽ സ്ത്രീകൾ വേഷം ശരീരം വെളിയിലാക്കി കൊണ്ടിട്ട് നടക്കുന്നത് കണ്ടാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചെറിയ വടി കൊണ്ടിട്ട് അവരെ ചെറിയ രീതിയിൽ പ്രഹരിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ സാദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രമുഖനായ സഹാബിയുടെ അടിമ സ്ത്രീയെയും ഇദ്ദേഹം അടിച്ചു. അത് സാദ് ഇബ്നു അബി വഖാസിന് ബുദ്ധിമുട്ടായി. സാദ് ഇബ്നു അബി വഖാസ് വന്ന് ഇദ്ദേഹത്തോട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, നേരെ എന്തുകൊണ്ട് അടിച്ചു എന്ന് ചോദിച്ച് സാദ് ഇബ്നു അബി വഖാസ് കൈകൾ ഉയർത്തി ഇദ്ദേഹത്തെ ശപിക്കുവാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കൊണ്ട് സാദ് കൈ ഉയർത്തിയാൽ അള്ളാഹു അത് തട്ടിക്കളയില്ല. യൂസഫ് യൂസഫ് ഞാൻ നടപടി ഞാൻ നടപടി യൂസഫ് ഒരു മിനിറ്റ് ഞാൻ റഫറൻസ് പറഞ്ഞോളൂ പ്ലീസ് റഫറൻസ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു കഴിയാത്തതിന്റെ റെഫറൻസ് പറഞ്ഞു. അല്ല യൂസഫ് അങ്ങനെയല്ല, അങ്ങനെയല്ല പ്ലീസ് ഒന്ന് കേൾക്കൂ, യൂസഫ് ഒന്ന് കേൾക്കൂ. ലീ സിസ്റ്റർ പറഞ്ഞപ്പോ ഒരു മിനിറ്റ് അവർ ഡി പി ഇടട്ടെ, അവർ യൂസഫ് ഇപ്പൊ പറഞ്ഞത് പച്ച കള്ളമാണ്. യൂസഫ് പറഞ്ഞ പച്ചക്കള്ളമാണ് റഫറൻസ് ഇല്ലെങ്കിൽ പച്ചക്കള്ളമാണ്. അല്ല നീലക്കള്ളം, ഓക്കെ ഓക്കെ സമ്മതിച്ചു. ഇനി ജയ്സിന്റെ ചോദ്യം ബുദ്ധിയുള്ളവരെ പോലെ ചോദിക്കണം, മണ്ടത്തരം ചോദിക്കരുത്. ചോദിക്കും അല്ല ജയ്സ് മൂന്ന് ചോദ്യം ചോദിച്ചിരുന്നു, അതിന് ഉത്തരം പറയും. എന്താണ് ചോദിച്ചത്? ഞാൻ കേട്ടില്ല. ഇയാൾ എന്താ എന്നോട് കുറച്ച് ചോദ്യം ചോദ്യത്തോട് തന്നെ താങ്കൾ ആദ്യം പറഞ്ഞത് താങ്കൾക്ക് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാനായിട്ട് ഏറ്റവും പ്രചോദനമായ കാര്യങ്ങൾ ഒന്ന് ഏകദൈവ വിശ്വാസം, രണ്ടാമത് താങ്കൾ പറഞ്ഞ പോയിന്റ് പ്രവാചകന്മാരുടെ ചര്യ. ഓക്കെ, താങ്കളുടെ ഈ രണ്ട് വാദങ്ങൾ നമ്മളിപ്പോൾ തൽക്കാലം എടുക്കുകയാണ്. ബാക്കി താക്കോന് കൊടുത്തതും റൊട്ടി ഉണ്ടാക്കിയതും വിഗ്രഹം ഉണ്ടാക്കിയതൊക്കെ ഞാൻ മാറ്റിവെക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദിന് മുമ്പ് ഖുറൈശികൾ മൂന്ന് പെൺമക്കൾ ഉണ്ട് എന്ന് വിശ്വസിച്ച അതേ അള്ളാഹുവിനെ തന്നെയല്ലേ താങ്കൾ ഇന്ന് അള്ളാഹുവിന് പെമ്മക്കളില്ല ഏകനാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന അതേ അള്ളാഹു? ചോദ്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ പറയാം. മനസ്സിലായോ? രണ്ടാമത്തെ ചോദ്യം, ഖുറൈശികൾ മൂന്ന് പെൺമക്കളെ വെച്ച് ആരാധിച്ച അതേ അള്ളാഹുവിനെ തന്നെയാണ് മുൻകാല പ്രവാചകന്മാർ യഹൂദന്മാരുടെ പ്രവാചകന്മാർ ആരാധിച്ചിരുന്നത് എന്ന് ഖുറാൻ അല്ലാതെ താങ്കൾക്ക് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റും? കാണിച്ചോളൂ. ഓക്കെ, ഖുർആനിന് മുമ്പുണ്ടായതാണല്ലോ ബൈബിൾ, അതിനകത്ത് മിദ്യാനിലെ പുരോഹിതർ. ചരിത്രം ചരിത്രം കേക്കപ്പ, ചരിത്രം കേക്ക്. മിദ്യാൻ എന്ന് പറയുന്നത് അറബി നാട്. ബൈബിൾ അങ്ങനെ പ്രമാണോ? ബൈബിൾ ചരിത്രം അല്ല, ഹിസ്റ്ററി ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാത്ത ഹിസ്റ്ററി. റഫറൻസ് നിങ്ങൾ ചോദിച്ചില്ലേ? അതുപോലെ അതുപോലെ നിന്റെ പ്രമാണത്തിൽ ഒന്നുമില്ലേ? നീ അതുകൊണ്ടാണോ മറ്റുള്ളവരെ പ്രമാണം കടടുത്ത് പറയുന്നത്? നിന്റെ പ്രമാണത്തിൽ ഒന്നുമില്ലേ? ഇനി യൂസഫ് ഈ ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസഫ് റൂമിൽ നിന്ന് പുറത്തു യൂസഫ് സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ല. നോണ പറയാൻ വേണ്ടിട്ട് മാത്രം ഇങ്ങോട്ട് വരണ്ട. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഞാൻ തന്നെ യൂസഫിനെ ഇത് താഴേക്ക് വിട്ടത് എടാ പോടാന്ന് വിളിക്കുന്ന ഈ ഗ്രൂപ്പിൽ ആവത്തില്ല. കൂടെ നിങ്ങളെ വേറൊരാള് വിളിച്ചാലും എനിക്ക് ആവത്തില്ല. സംസ്കാരം വിളിച്ചാലും എനിക്ക് ആവത്തില്ല. അങ്ങനെയുള്ള അങ്ങനെയുള്ള യൂസഫിന്റെ മേളിലേക്ക് മുകളിലേക്ക് വിളിക്കുക യൂസഫിന്റെ കൂട്ടുകാരന്. അത് ഒരു സെക്കൻഡ്, അല്ലല്ല ഒരു സെക്കൻഡ്, ആരെ ഒരു സെക്കൻഡ്, നിങ്ങൾ ആരും സംസാരിക്കാതിരിക്കും. യൂസഫ് ഞാൻ മുകളിലേക്ക് വിളിക്കുക. ഇനി ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കരുത് പ്ലീസ്.
പ്രതിപക്ഷ ബോധത്തോട് കൂടി നിങ്ങൾ എന്തിനാ പിന്നെ മതം പൊക്കിക്കൊണ്ട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഹലോ ഹലോ പ്ലീസ് 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 ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാനേ ചാടിയിരിക്കുന്ന ഒരു സെക്കൻഡ് രാജ രാജ ഒരു സെക്കൻഡ് ഓക്കെ എന്റെ അടിമ സ്ത്രീനെ റേപ്പ് ചെയ്യുന്നതിന്റെ സഹീഹായിട്ടുള്ള ഹദീസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് രാജ എന്നെ നീ എന്ന് വിളിച്ചത് അച്ഛൻകുഞ്ഞു കേട്ടില്ല അച്ഛൻകുഞ്ഞു ഞാൻ പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ കഷ്ടോ ഇത് അയാൾ എന്നെ നീ എന്ന് വിളിച്ചപ്പോ ഞാൻ പോണാന്ന് പറഞ്ഞു ആ അയാൾ എന്നെ നീ എന്ന് വിളിച്ചപ്പോ ഞാൻ പോണാന്ന് പറഞ്ഞു നിന്റെ പുസ്തകത്തിലൊന്ന് അയാൾ എന്നോട് ചോദിച്ചു അത് പറഞ്ഞ ശരിയാണോ എന്നാ ആ പുള്ളിയെ റിമൂവ് ചെയ്തിട്ട് തിരിച്ചു കയറ്റിക്കുഞ്ഞു വലിയ ന്യായവാദിയാണ് അപ്പൊ അവര് നീ ഇന്ന് വിളിച്ചത് കേട്ടായിരുന്നു അച്ഛൻകുഞ്ഞു കേട്ടില്ല എന്നെ നീ ഇന്ന് വിളിച്ചത് അയാള് പറയട്ട് പറഞ്ഞില്ല എന്ന് അയാളൊന്ന് താഴോട്ടിട്ട് മേലോട്ട് കയറ്റിക്കുന്നതിന് ഒരു നീതി കാണിച്ചാൽ മാത്രം മതി അയാൾ താഴോട്ട് അത് മാത്രം ബിജുവിനോട് ഞാൻ ചോദിക്കാം സഹോദരന്മാരെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ബിജുവിനോട് ഞാനും ചോദിക്കാം പറഞ്ഞോളൂ അയാൾ ചോദിച്ച ചോദ്യം ഞാൻ ബിജുവിനോട് ചോദിക്കാം ബിജു അയാൾ എന്നോട് ചോദിച്ചത് ക്രിസ്തു മതം ശരിയല്ല എന്ന് ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു എന്ന് പുള്ളി പറയുകയാണ് എന്നിട്ട് പോയതെന്ന് എന്നോട് അങ്ങനെ ചോദിച്ചത് പിന്നെ ഞാൻ എന്താ അയാള് പറഞ്ഞെന്താന്നറിയോ ബൈബിൾ എടുക്കണ്ട കാര്യം കൊള്ള മുതൽ യഹോവയുടെ കൊള്ള മുതൽ ഞാൻ പറയാൻ പറഞ്ഞു ബൈബിൾ എടുക്കണ്ട ബൈബിൾ നൊണ പറഞ്ഞ് ജീവിക്കുന്ന ഒരേ ഒരു ജീവി യൂസഫ് യഗിയ നൊണ പറഞ്ഞ് മാത്രം ജീവിക്കുന്നത് സഹോദരന്മാരെ സഹോദരന്മാരെ ഒരു സെക്കൻഡ് സഹോദരന്മാരെ ഒരു സെക്കൻഡ് അവനൊരു ചരിത്രം പറഞ്ഞോട്ടെ സ്വന്തം ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനുമായിട്ട് കല്യാണം ആലോചിപ്പിച്ച് അവളെ കെട്ടി ഫോണിച്ചാണ് നിന്റെ മുഹമ്മദ് പ്രവാ ഇസ്ലാമി പോയി അറ്റം കണ്ടിച്ചത് അത് ഞങ്ങളുടെ കുഴപ്പമില്ല അറ്റം കണ്ടിക്കാൻ ഇസ്ലാമി പ്രമാണമില്ല യൂസഫേ എന്നിട്ട് നീ പോയി പ്രമാണമില്ല നീ പോയി അറ്റം കണ്ടു എന്നിട്ട് നീ ഞങ്ങളുടെ യഹോവയുടെ പ്രമാണം അങ്ങനെയാണ് യഹോവയുടെ പ്രമാണം ഇങ്ങനെയാണ് പ്രമാണമില്ല നിനക്ക് എന്നിട്ട് നീ അതേ ബൈബിളിലാണല്ലോടാ നിന്റെ അള്ളാഹുവിന് പിതൃത്വം ഉണ്ടാക്കാൻ നിന്റെ അള്ളാഹുവിന് മുഹമ്മദിന് പിതൃത്വം ഉണ്ടാക്കാൻ നീ അവിടെ തന്നെ ലഭ്യപ്പെടുത്തത്